കേരളത്തിൽ ഇന്ന് 5177 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത് ഇന്ന് തൃശൂർ ജില്ലയിലാണ്. 591 പേർക്കാണ് തൃശൂർ ജില്ലയിൽ കോവിഡ് ബാധിച്ചത്. 591 പേർക്ക് തൃശൂരിലാണെങ്കിൽ തൊട്ട് താഴെ കൊല്ലം ജില്ലയിലാണ്. 555 പേർക്കാണ് കൊല്ലം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 544, കോഴിക്കോട് 518, കോട്ടയം 498, മലപ്പുറം 482, പത്തനംതിട്ട 405, തിരുവനന്തപുരം 334, പാലക്കാട് 313, ആലപ്പുഴ 272, കണ്ണൂർ 263, വയനാട് 165, ഇടുക്കി 183, കാസർഗോഡ് 84 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് രോഗികളുടെ കണക്കുകൾ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 56073 സാമ്പിളുകൾ പരിശോധിച്ചെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 22 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം സംസ്ഥാനത്ത് 2914 മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവർ 108 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. 4542 പേർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചു. അവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെ. അതിനിടയിൽ 475 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമായിട്ടില്ല. ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇനി പറയുന്നു. തൃശ്ശൂരിൽ 577 പേർക്ക് സമ്പർക്കം മൂലം രോഗബാധ. കൊല്ലത്ത് 544, എറണാകുളം 412, കോഴിക്കോട് 483, കോട്ടയം 473, മലപ്പുറം 469, പത്തനംതിട്ട 310, തിരുവനന്തപുരം 241, പാലക്കാട് 186, ആലപ്പുഴ 268, കണ്ണൂർ 200, വയനാട് 189, ഇടുക്കി 142, കാസർഗോഡ് 78 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം ബാധിച്ചത്. 52 ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 8, കോഴിക്കോട് 7, പത്തനംതിട്ട എറണാകുളം കണ്ണൂർ 6 വീതം, കൊല്ലം 5, തൃശ്ശൂർ 4, കോട്ടയം വയനാട് 3 വീതം, പാലക്കാട് 2 വീതം, മലപ്പുറം കാസർഗോഡ് 1 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4801 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 310, കൊല്ലത്ത് 215, പത്തനംതിട്ട 228, ആലപ്പുഴ 202, കോട്ടയം 493, ഇടുക്കി 241, എറണാകുളം 979, തൃശ്ശൂർ 292, പാലക്കാട് 272, മലപ്പുറം 419, കോഴിക്കോട് 599, വയനാട് 179, കണ്ണൂർ 279, കാസർഗോഡ് 93 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. ഇതോടെ 63185 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 270725 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഒപ്പം തന്നെ ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകൾ രൂപപ്പെട്ടതായും 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയതായും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്.